എല്ലാവർക്കും സന്തോഷമായല്ലോ. നിങ്ങൾ ആഘോഷിച്ചോളൂ. ഈ കുടുംബത്തിന് ദുരിതമായവൾ ഇറങ്ങിപ്പോയിന്ന് നിങ്ങൾ ഇപ്പൊ പറഞ്ഞല്ലോ. ആരാ ഈ കുടുംബത്തിന് ദുരിതമായവൾ? ജ്യോതിയോ? എന്റെ മരുമകളെ ഇറക്കിവിട്ട് ഹോമം നടത്തി വീട് ശുദ്ധി വരുത്താൻ പോകുന്നു. ഇഡിയറ്റ്സ്! ഈ വീടിന്റെ മരുമകൾ എന്ന് പറഞ്ഞ ഈ വീടിന്റെ മഹാലക്ഷ്മിയാ. മഹാലക്ഷ്മി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഈ വീട്ടിലെ ഇരുട്ട് മാത്രമേ ഉണ്ടാവുള്ളൂ. മോനെ, ജ്യോതി ഇറക്കിവിട്ടത് ഒരു ന്യായവും ഇല്ല. നീ അവളെ ഇറക്കിവിട്ടത് കൊടും പാതകമാണ്. ദൈവദോഷം നീ ചെയ്തത്, അതിന്റെ ഫലം നീ അനുഭവിക്കും. അമ്മ എന്തിനാ അവൾക്ക് വേണ്ടി എപ്പോഴും ഇങ്ങനെ ന്യായം പറയുന്നത്? അമ്മ എന്റെ ഭാഗം ആലോചിക്കാത്ത എന്താ? ഞാൻ എല്ലാ ഭാവവും ആലോചിച്ചിട്ട് തന്നെയാ പറയുന്നത്. അവളുടെ നഷ്ടം നിനക്ക് ഇപ്പം മനസ്സിലാവില്ല, പക്ഷെ കാലം നിന്നെ അത് ബോധ്യപ്പെടുത്തുന്ന ഒരു ദിവസം വരും. ജ്യോതി നിനക്ക് ആരായിരുന്നു എന്ന് അപ്പൊ നിനക്ക് മനസ്സിലാവും. ഈ വീടിന്റെ വെളിച്ചമാവേണ്ടവള ജ്യോതി. അവളെയാ നിങ്ങൾ ഇറക്കി വിട്ടത്. ഈ വീട്ടിലിപ്പോ ഇരുട്ട് മാത്രമേ ഉള്ളൂ. ജ്യോതി പോയത് നിങ്ങൾ ആഘോഷിക്കുക തന്നെ വേണം. എല്ലാവർക്കും മധുരവും കൊടുക്കും. പക്ഷെ എനിക്ക് ഒറ്റപ്പെട്ടു പോയതും നഷ്ടപ്പെട്ടു പോയതും ആർക്കാന്നറിയോ? എന്റെ മോന്. ഇവനാ നിങ്ങൾക്കിടയിൽ ഒറ്റപ്പെട്ടു പോയത്, അവനെയാ നിങ്ങൾ ഒറ്റപ്പെടുത്തിയത്. എന്റെ മോൻ അത് മനസ്സിലായില്ലെന്ന് മാത്രം. ഇവന്റെ ഭാര്യയാ ഈ വീട് വിട്ട് ഇപ്പൊ ഇറങ്ങിപ്പോയത്. ആ സന്തോഷം ആഘോഷിക്കാൻ എല്ലാരും ചേർന്ന് എന്റെ മോന്റെ കൂടെ നിന്ന് അവനെ നടക്കി നിർത്തി ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുത്ത് ഭിത്തി ചില്ലിട്ടങ്ങ് വെക്ക്. ജ്യോതി എന്ത് അന്യായോ നിങ്ങളോട് ചെയ്തത്? ജ്യോതി ഈ വീടിന് ബാധിച്ച ദുർവിധി എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്. ശരിക്കും അവളാണോ ദുർവിധി? അവളാണോ ഇതെല്ലാം ചെയ്തത്? നിങ്ങളെ പോലെയല്ല, മനസ്സിൽ നന്മയുള്ള കുട്ടിയാ ജ്യോതി. ഞാൻ അവളെ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ട്. മോനെ, നഷ്ടം സംഭവിക്കുന്നത് ഒടുവിൽ നിനക്ക് മാത്രമായിരിക്കും. എനിക്ക് ജ്യോതിയെ മനസ്സിലായതുപോലെ നിങ്ങൾക്കാർക്കും അവളെ മനസ്സിലാവില്ല. ലോകം എന്തെന്നറിയാത്ത ഒരു പാവം കുട്ടി, മനസ്സിൽ നന്മ മാത്രമുള്ളവൾ. പക്ഷേ ഈ വീട് ശരിക്കും അവൾക്ക് ജയില് തന്നെയായിരുന്നു. ഇവിടെ താമസിച്ച ഇത്രയും ദിവസം അവളൊരു ജയിൽവാസമാ അനുഭവിച്ചത്. പക്ഷേ ഒന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ, ഈ വീട്ടിൽ നിന്ന് അവൾ ഇറങ്ങിപ്പോയപ്പോ പടി ഇറങ്ങിപ്പോയത് ഈ വീടിന്റെ വെളിച്ചം കൂടിയാ. സുപ്രിയയുടെ മനസ്സിന്റെ ആഗ്രഹമായിരുന്നു നിന്റെയും അവളുടെയും കല്യാണം. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കണമെന്നാ സുപ്രിയ ആഗ്രഹിച്ചത്. ആ സുപ്രിയയുടെ ആഗ്രഹത്തെയാ നീ ഇപ്പോ ഈ വീടിന്റെ പുറത്തേക്ക് പടി ഇറക്കി വിട്ടത്. സുപ്രിയയുടെ ആത്മാവ് നിന്നോട് ക്ഷമിക്കുന്നു നീ കരുതുന്നുണ്ട്. അവളെ നികഷ്ടമായി അപമാനിച്ച് നീ വീടിന്റെ പുറത്തേക്ക് പിടിച്ചിറക്കി വിട്ടു. ഒരു വാക്കുപോലും പറയാതെ, നിന്നോട് പ്രതിഷേധിക്കാതെ അവൾ ഈ വീട് വിട്ട് ഇറക്കിപ്പോയി. അതെന്തുകൊണ്ടാണെന്നറിയോ?
അത്രയ്ക്കും നന്മ അവിടെ മനസ്സിലുള്ളത് കൊണ്ട്. നിനക്കൊരു ദ്രോഹവും വരരുതെന്ന് അവൾ ആഗ്രഹിക്കുന്നുണ്ട്. ആ അവളെയാ നീ പണിയിറക്കി വിട്ടതും ഉപേക്ഷിച്ചതും. അതിന്റെ നഷ്ടം നിനക്ക് എന്തെങ്കിലും മനസ്സിലാകും. ഈ വീട്ടിൽ ജ്യോതി മാത്രമാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, നിങ്ങളാരും ഒന്നും ചെയ്തിട്ടില്ലേ? ഇല്ലെന്ന് മായേ, ഞാൻ ചോദിച്ചതിന് മറുപടി പറ. താരയും ചിത്രയും നീയുമല്ല പലവട്ടം പല തെറ്റുകളും ചെയ്തിട്ടില്ലേ? ഞങ്ങൾ എല്ലാം ക്ഷമിച്ചു തന്നിട്ടില്ലേ? എന്നിട്ടും ജ്യോതിയോട് മാത്രം നിങ്ങൾ കാണിച്ച വിവേചനം എന്താ? അവളൊരു പാവമായതുകൊണ്ട് അല്ലേ? മോനെ, അമ്മയ്ക്കൊരു കാര്യം ഉറപ്പാ, ജ്യോതി എന്ത് ചെയ്താലും അത് നിങ്ങളുടെ എല്ലാം നന്മയ്ക്ക് വേണ്ടി മാത്രമായിരിക്കും. ഈ വീട്ടിലൊരു ഉറുമ്പിനെ പോലും ദ്രോഹിക്കാൻ അവൾ മനഃപൂർവ്വം ശ്രമിക്കില്ല, അതെനിക്ക് നല്ലതുപോലെ അറിയാം. ഇവരാരെങ്കിലും ഇതിനു മുമ്പ് ഇതുപോലെ തെറ്റ് ചെയ്തപ്പോ നീ ഇതുപോലെ പണിയിറക്കി വിട്ടിട്ടുണ്ടോ? നമ്മുടെ കുടുംബത്തിൽ ഒരാൾക്ക് തെറ്റ് പറ്റിയാൽ നമ്മളെന്താ ചെയ്യേണ്ടത്? ആ തെറ്റ് തിരുത്തി അവരെ കൂടെ നിർത്തിയല്ലേ വേണ്ടത്? അവരെ സംരക്ഷിക്കല്ലേ വേണ്ടത്? പിന്നെ എന്തുകൊണ്ടാ ജ്യോതിയും മാത്രം പറഞ്ഞു വിട്ടത്? അവളുടെ മനസ്സിൽ എത്രമാത്രം മുറിവേറ്റിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? അവളെ കണ്ണുനീരി മുറ്റത്ത് വീണ അവളറിഞ്ഞെന്ന് ശപിച്ച നിന്റെ ഒക്കെ തലയിലെത്തി വീണു ഓർത്ത്. സുപ്രിയ മരിച്ചപ്പോ എന്റെ മാനം ഒറ്റപ്പെട്ടു പോയി. ഇപ്പോ വീണ്ടും എന്റെ മാനം ഒറ്റപ്പെട്ടു പോയി. ആ അവന്റെ ഒറ്റപ്പെടന ആ നിങ്ങളിപ്പോ ഇവിടെ ആഘോഷിക്കുന്നത്. ഈശ്വര, അമ്മേ 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 അമ്മയ്ക്ക് എന്താ പറ്റി? അമ്മേ വെള്ളം കുടിക്കേ. എനിക്കൊന്നും വേണ്ട, എനിക്കിനി ജീവിക്കണ്ട. ഈ നിമിഷം ഒക്കെ മരിച്ചു പോയാൽ മതിയെന്ന ഞാൻ ആഗ്രഹിക്കുന്നത്. അമ്മേ അങ്ങനൊന്നും പറയല്ലേ, അമ്മയ്ക്ക് ഒരു കുഴപ്പമില്ല, വാ നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, എനിക്കൊരിടത്തും പോട്ട. ഒറ്റയ്ക്കായി പോയ നിന്നെ കണ്ടോണ്ടിരിക്കാനുള്ള മനഃശക്തി എനിക്കില്ല. ജ്യോതി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ നിന്റെ ജീവിതത്തിലെ വെളിച്ചുവാ പോയത്. അമ്മേ, അമ്മ അധികം സംസാരിക്കണ്ട, എഴുന്നേക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഇല്ല, ഞാൻ ഒരിടത്തേക്ക് വരില്ല. എനിക്കിനി ജീവിക്കണ്ട, എനിക്കിനി ജീവിക്കണ്ട.
എലികളി ജീവിക്കട്ടെ. അങ്ങനെ പറയല്ലേ അമ്മേ. അമ്മ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, ഇവിടുന്ന് ഒരിടത്തേക്ക് ഞാനില്ല. ഞാൻ ജീവനോടെ ഇരിക്കണം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ ഹോസ്പിറ്റലിലേക്ക് വരണമെങ്കിൽ ജ്യോതി ഇവിടേക്ക് തിരിച്ചു വരണം. എനിക്ക് എന്റെ മരുമകളെ ഈ വീട്ടിൽ വേണം, ഇല്ലെങ്കിൽ എനിക്ക് ഭൂമി ജീവിച്ചിരിക്കണ്ട. അമ്മേ, അത് പറ്റില്ല. അത് മാത്രം നടക്കില്ല. അവളെ തിരിച്ചു കൊണ്ടുവരുന്ന പ്രശ്നമേ ഇല്ല. വാശി, അതിന്റെ വാശി ജയിക്കട്ടെ. അമ്മയ്ക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ നിന്റെ അമ്മ ജീവനോടെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. എന്റെ കർമ്മം ചെയ്യാൻ നിനക്ക് അധികം താമസിക്കേണ്ടി വരില്ല. അമ്മ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും പറയല്ലേ. അമ്മ എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വേണ്ട, എനിക്കിനി ഒരു ചികിത്സയും വേണ്ട, ഒരു ഡോക്ടറേയും വേണ്ട. എന്റെ മരുമകൾ തിരിച്ചു വന്നല്ലാതെ ഞാൻ ഹോസ്പിറ്റലിലേക്കും ആരുടെ കൂടെ വരില്ല. എനിക്കിനി ജീവിക്കാൻ വേണ്ട. മരിച്ച അത്രയും സന്തോഷം. മോനെ, എനിക്ക് എന്റെ മോളെ കാണണം. നീ പോ, എവിടെയെന്ന് വെച്ചാ വിളിച്ചോണ്ട് വാ. അവൾ എന്തെങ്കിലും അഭിമുഖം കാണിക്കുന്നതിന് മുമ്പ് നീ പോയി വിളിച്ചോണ്ട് വാ. എനിക്ക് അവളെ കാണണം, എനിക്കെന്റെ ജ്യോതിയെ കാണണം. ഞാൻ അമ്മയുടെ കാല് പിടിക്കാം. അമ്മ ആദ്യം ഹോസ്പിറ്റലിലേക്ക് വാ പ്ലീസ്. നിനക്ക് ഞാൻ മരിച്ചാലും കുഴപ്പമില്ലല്ലേ. എനിക്ക് മനസ്സിലായി, എന്റെ ജീവിതേക്കാൾ വലുത് നിങ്ങളുടെ ഭാഷയ. എല്ലാവർക്കും വലുത് അവരെന്റെ ഭാഷയും ദേഷ്യമൊക്കെയാ. ആയിക്കോട്ടെ, എന്റെ ജീവിതം ഇവിടെ അവസാനിച്ചോട്ടെ. നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ടെങ്കിൽ ഞാൻ പിന്നെ എന്തിനാ ജീവിക്കുന്നേ. ഞാൻ മരിച്ചു പോട്ടെ. എല്ലാരും പോയിക്കോ, എല്ലാരും പോ. എന്റെ അടുത്തുനിന്ന് എല്ലാരും പോകാൻ, എനിക്ക് മരിക്കണം, എനിക്ക് മരിക്കണം. ആരും തുടരുത്, എല്ലാരും മുന്നത്ത് പോകാൻ പോകാനല്ലേ പറഞ്ഞത്. അയ്യോ അമ്മേ, 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 അമ്മ എഴുന്നേക്കമ്മേ. അമ്മേ, അമ്മേ, എഴുന്നേക്ക്, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. വാ, എഴുന്നേക്കമ്മേ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. എണീക്കമ്മേ. വേണ്ട മോനെ, ഞാൻ ഇനി അങ്ങോട്ടുമില്ല. മരിക്കാൻ മുമ്പ് ഒരൊറ്റ ആഗ്രഹമുള്ള എനിക്ക്, എനിക്ക് എന്റെ മോളെ ഒന്ന് കാണണം. എനിക്ക് എന്റെ ജ്യോതി മോളെ കാണണം. നീ പോയി അവളെ കൂട്ടിക്കൊണ്ട് വാ മോനെ. അമ്മ വിഷമിക്കണ്ട, ഞാൻ ഇപ്പൊ തന്നെ അവള് ഫോൺ വിളിച്ചു പറയാം. ഇത്ര അപമാനിച്ചിട്ട് ഇനി ഫോൺ വിളിച്ചു പറയാനോ? ഇനി ഫോൺ വിളിച്ച ആള് വരുമോ? എടാ കണ്ണ, നീ പോയി വിളിച്ചോണ്ട് വാടാ ചെല്ല്. എനിക്കൊരു ജ്യോതി മോളെ കാണണം. അവള് വന്നില്ലെങ്കിൽ ഈ ദിവസം ഞാൻ താണ്ടില്ല, ഇതിനെ കൊണ്ട് പറ്റില്ല, ഞാൻ ജീവിച്ചിരിക്കില്ല. എന്റെ മോളെ ജ്യോതി. ഞാൻ ജീവിച്ചിരിക്കില്ല, എനിക്ക് എന്റെ ജ്യോതി മോളെ കാണണം. അമ്മ വിഷമിക്കണ്ട, ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവരാം. നിങ്ങൾ അമ്മയെ നോക്കിക്കോണം, ഞാനിപ്പോരാ.
പക്ഷേ ഈ അമ്മ കാരണം ജ്യോതി ഈ വീട്ടിലേക്ക് വീണ്ടും വരുമെന്നാ തോന്നുന്നത്. ചെയ്തതൊക്കെ വെള്ളത്തിലായി. അമ്മയ്ക്ക് ശരിക്കും ബോധം പോയതാണോ അതോ ബോധം പോയതായിട്ട് അഭിനയിച്ചതാണോ? എന്താണെന്ന് മനസ്സിലാകുന്നില്ലല്ലോ ഈശ്വര. ഏതായാലും ആ ബേക്കറിക്കാരി ഈ വീട്ടിലേക്ക് തിരിച്ചു വന്നാൽ പിന്നെ ഞങ്ങൾക്ക് ഈ വീട്ടിൽ സമാധാനമായി ജീവിക്കാൻ കഴിയില്ല. എന്റെ ചങ്കില് ജീവൻ കൊടുത്ത് ഞാൻ ഉണ്ടാക്കിയെടുത്ത എന്റെ കുടുംബം നശിപ്പിക്കാൻ നോക്കിയാൽ നിന്നെ വെച്ചേക്കില്ല ഞാൻ. ഇനി മേലിൽ നീ ഈ വീടിന്റെ പടി ചവിട്ടരുത്. ഇത്രയും അപമാനങ്ങൾ സഹിച്ച് ഞാൻ എന്തിനാ ഇനി ഈ ഭൂമിയിൽ ജീവിക്കുന്നത്? എല്ലാവരും പറയുന്നത് ശരിയാ, എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല. ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കുന്നുമില്ല. അതുകൊണ്ട് എന്റെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുന്നതാ നല്ലത്. അതെ, പ്രിയയുടെ കാര്യത്തിൽ നമുക്ക് ഉടനെ ഒരു തീരുമാനം എടുക്കണം. എന്ത് തീരുമാനം? അവളെ ഇങ്ങനെ നിർത്തിയാ മതിയോ? ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കണ്ടേ? സമയമാകുമ്പോ അതൊക്കെ നടക്കുന്നേ. അമരാവതിയേക്കാൾ വലിയ സമ്പത്തുള്ള ഒരു വീട്ടിൽ അവളെ കല്യാണം കഴിച്ചയക്കണമെന്നാ എന്റെ ആഗ്രഹം. കൊള്ളാം നിന്റെ ആഗ്രഹം. അതെ, കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ. അല്ലെങ്കിൽ കൊത്തിയതിന്റെ ഭാരം കൊണ്ട് പറക്കാൻ കഴിയുമെന്ന് വരില്ല, ചിറക് തളർന്നു പോവും. അത് നീ മറക്കരുത്. അത് ശരി, നിങ്ങളുടെ മോക്ക് വലിയ ബന്ധം കിട്ടിയപ്പോ നിങ്ങൾക്ക് സന്തോഷം. എന്റെ കൊച്ചിന്റെ കാര്യം പറയുമ്പോ അതിന് കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവൂ എന്ന പഴമൊഴി. എന്ത് മനസ്സാ മനുഷ്യ നിങ്ങളെ. എന്താ ഒരു മുന്നറിയിപ്പില്ലാതെ?